ഹായ് ഫ്രണ്ട്സ്, റെഡ്മി നോട്ട് സെവൻ അതേപോലെ ഗാലക്സി M20 ഈ രണ്ട് ഫോണുകളിൽ ഏതാണ് ബെറ്റർ ആയിരിക്കും? വെറുതെ ബെറ്റർ ആയിരിക്കുക എന്നുള്ളതല്ല, അതിന് പകരം ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടായ ഫോൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ സമയം ഒട്ടും കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് തന്നെ. റെഡ്മി നോട്ട് സെവൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സ്റ്റൈലിഷായ പ്രീമിയം ലുക്കുള്ള ഒരു ഡിവൈസാണ്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ ആയി ഫ്രണ്ടും ബാക്കിലും ഗ്ലാസ് ഡിസൈനാണ്. പ്ലാസ്റ്റിക് ഗ്ലാസ് ഫിനിഷ് അല്ല, ഗ്ലാസ് ഡിസൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനാണ് രണ്ട് സൈഡ്. ഡിസ്പ്ലേ IPS LCD ഡിസ്പ്ലേ ആണ്. അതേസമയം നമുക്ക് നമ്മുടെ ഗാലക്സി M20 റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്, അത് ഗ്ലാസ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഒരു ചെറിയ പ്രീമിയം ലുക്കൊക്കെ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലുള്ള പാനൽ, അതായത് ഡിസ്പ്ലേ, TFT ഡിസ്പ്ലേ ആണ്. IPS LCDയേക്കാൾ കുറച്ച് കുറഞ്ഞ ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് TFT എന്ന് പറയുന്നത്. പക്ഷേ സാംസങ്ങിൻ്റെ PLS എന്നുള്ള ടെക്നോളജി ഒക്കെ അപ്ലൈ ചെയ്തിട്ട് PLS ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ഫോണും സൈഡ് ബൈ സൈഡ് കാണുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും പ്രശ്നമൊന്നും തോന്നില്ല, രണ്ടും ഒരേപോലെ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് ഡിസൈൻ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഡ്മി നോട്ട് സെവനിലാണ് കുറച്ചുകൂടി പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് ഡിസൈൻ സൈഡിൽ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് റെഡ്മി നോട്ട് സെവനാണ്. ഇപ്പോൾ ഡിസൈനൊക്കെ പ്രാമുഖ്യമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവനെ കുറിച്ച് ചിന്തിക്കും. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് സാർ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്യും. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഇപ്പോഴും വീഡിയോയ്ക്ക് താഴെ സാർ വാല്യൂ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിലും സാർ വാല്യൂ ഞാൻ ഇവിടെ കാണിച്ചുതരാം. റെഡ്മി നോട്ട് സെവൻ്റെ സാർ വാല്യൂ ഇവിടെ കാണാം, 0.962 ആണ്. ഇന്ത്യൻ സാർ വാല്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് 1.6 ആണ്. അപ്പോൾ 0.962 തീർച്ചയായിട്ടും ആ ഒരു ലിമിറ്റിനകത്ത് വരുന്ന ഒരു നമ്പറാണ്. ഗാലക്സി M20 സാർ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാം, 0.273 ആണ്. തീർച്ചയായിട്ടും ഇതും അതേപോലെ തന്നെ ലിമിറ്റിനകത്ത് വരുന്നു. എങ്കിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല സേഫ്റ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയൊരു സാർ വാല്യൂ ഗാലക്സി M20 കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിവൈസുകളിലെ വൈഡ് വൈൻ L1 സപ്പോർട്ട്, അതായത് നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള പ്രൈം സർവീസുകളിലെ വീഡിയോസ് കാണണമെങ്കിൽ ഇതിൽ വൈഡ് വൈൻ L1 എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ വേണം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, റെഡ്മി നോട്ട് സെവനിൽ വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗാലക്സി M20 വൈഡ് വൈൻ L1 സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് ആമസോൺ അതേപോലെ പ്രൈം വീഡിയോസ്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ പ്രൈം വീഡിയോസ് ഉള്ള ചെറിയ തന്നെ കാണാൻ സാധിക്കും. ഇനി ഒരു കാര്യം കാണിക്കാനുള്ളത് ആൻറ്റിഡു ബെഞ്ച് മാർക്കാണ്. ഇത് രണ്ടിൻ്റെയും ബെഞ്ച് മാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, കാരണം അത് രണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. സ്നാപ്ഡ്രാഗൺ 660 എന്തായാലും മറ്റേ എക്സിനോസ് 7904നേക്കാൾ ബെറ്റർ തന്നെയാണ്. എങ്കിലും ആ ഒരു സ്കോർ ഞാനിവിടെ കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു സ്കോർ. ഗാലക്സി M20 110,000 ആണ്. അപ്പം നല്ലൊരു പെർഫോമൻസ് ആണ്, ഒരു മീഡിയം നോർമൽ പെർഫോമൻസിന് വേണ്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ അവിടെ കാണുന്നത്. അത് ഓൾമോസ്റ്റ് ഈക്വൽ ടു സ്നാപ്ഡ്രാഗൺ 636 ആണ്. ഇവിടെ നിങ്ങൾക്ക് റെഡ്മി നോട്ട് സെവനിൽ കാണാൻ സാധിക്കുന്നത് 130,000 ആണ്. എന്ന് വെച്ചാൽ ഇത് സ്നാപ്ഡ്രാഗൺ 660 ഒരു സ്കോർ ആണ്. അപ്പോൾ എന്തായാലും ഇത് രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് തലത്തിലുള്ള പ്രോസസറുകളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഡിഫറൻസ് കാണുന്നത്. എങ്കിലും ബെറ്ററായ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് സെവനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു കാര്യം ഇതിൻ്റെ ഒപ്പം പറയാനുള്ളത്, ഇതിൻ്റെ സോഫ്റ്റ്വെയർ, ഇത് ആൻഡ്രോയിഡ് 9 റെഡ്മി നോട്ട് സെവൻ വരുന്നത്. അതേസമയം ഗാലക്സി M20 കുറച്ച് പഴയ 8 Oreo വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരു ഡിഫറൻസ് തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, രണ്ട് സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കുക എന്നുള്ളത് ഗാലക്സി M20 മാത്രമേ പറ്റുള്ളൂ. റെഡ്മി നോട്ട് സെവനിൽ ഹൈബ്രിഡ് ആണ്, 2 നാനോ SIM അല്ലെങ്കിൽ 1 നാനോ SIMഉം മെമ്മറി കാർഡ്, ആ രീതിയിലാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കുറച്ച് ബെറ്റർ ആയിരിക്കുക നമുക്ക് ഗാലക്സി M20 ആണ്. അപ്പോൾ രണ്ട് സിമ്മും മെമ്മറി കാർഡൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കുക, ആ ഓപ്ഷൻ നമുക്ക് ഗാലക്സി M20 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ടോട്ടലായിട്ട് നോക്കിയാൽ റെഡ്മി നോട്ട് സെവൻ തന്നെയാണ് ബെറ്റർ ആയ ഒരു ഡിവൈസ് പെർഫോമൻസ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് എന്നൊരു കാര്യം പരിഗണിച്ചാൽ ഗാലക്സി M20 ആയിരിക്കും നല്ല കാര്യം. ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കാനില്ല, റെഡ്മി നോട്ട് സെവൻ തന്നെയായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അടുത്തൊരു കാര്യം ക്യാമറയുടെയാണ്. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓവറോൾ ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ട് ഫോണിനും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ഇവിടെ പറയുന്നില്ല. പകരം ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് റെഡ്മി നോട്ട് സെവനിലെ ഇമേജുകളാണ്. അത് റിയർ സൈഡായാലും ഫ്രണ്ട് സൈഡിലൊക്കെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോഴും നമുക്ക് കുറച്ച് ബെറ്ററായ ഇമേജുകളും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് സെവനിലാണ് കിട്ടുന്നത്. ബെറ്റർ എന്നാണ് പറയുന്നത്, ബെസ്റ്റ് എന്നല്ല. ഈ രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്ററായ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് സെവനിലാണ് കാണുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്യാമറ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഇതിൻ്റെ ഒപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ 4K കിട്ടുന്നില്ല, അതേപോലെ തന്നെ ഗാലക്സി M20 4K കിട്ടുന്നില്ല. പക്ഷേ സ്ലോ മോഷൻ എന്ന ഓപ്ഷൻ നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ കിട്ടുന്നുണ്ട്. ഇപ്പോഴേക്ക് അത് അത്ര നല്ല ഇംപ്രഷൻ അല്ല തരുന്നത്. എങ്കിലും അത് ഭാവിയിൽ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ഫിക്സായി കുറച്ചും കൂടി നല്ല ഇംപ്രഷൻ തരുമെന്നാണ് റെഡ്മി ഷൗമി ആണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. സ്ലോ മോഷൻ എന്ന പറയുന്ന ഓപ്ഷൻ നമുക്ക് റെഡ്മി നോട്ട് സെവനിൽ കിട്ടുന്നുണ്ട്, ഗാലക്സി M20 കിട്ടുന്നില്ല. അതേപോലെ തന്നെ EIS വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്റ്റെബിലൈസേഷൻ സംവിധാനം, അതും റെഡ്മി നോട്ട് സെവനിലുണ്ട്, എന്നാൽ ഗാലക്സി M20 അത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയ ഒരു ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് സെവനിലാണെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഗാലക്സി M20 ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് റിയർ സൈഡിൽ ഡുവൽ ക്യാമറ എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്യാമറ.
അത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. സാധാരണ വരുന്ന ഡെപ് സെൻസർ അല്ല, റെഡ്മിയിലാണെങ്കിൽ അത് ഡെപ് സെൻസറാണ്, ഇവിടെ കിട്ടുന്നത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ ഈ വൈഡ് ആംഗിൾ ക്യാമറയുടെ യൂസ് കണ്ടമാനം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമുക്ക് ഗുണത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. കാരണം 10,000 രൂപ റേഞ്ചിൽ വേറെ ഒരു ഫോണിലും നമുക്ക് ഈ വൈഡ് ആംഗിൾ ക്യാമറ സംവിധാനം കിട്ടുന്നില്ല. അത് ഗാലക്സി M20യിലാണ്. ഈ ഒരു കാര്യത്തിൽ ഗാലക്സി M20 ആണ് ഇത്തിരി മുൻപേ നിൽക്കുന്നത്, ഈ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് കൊണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലോ മോഷൻ ആയാലും EIS അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും കൊണ്ട് റെഡ്മി നോട്ട് 7 ആണ് ഒരു പൊടിക്ക് ബെറ്ററായ ക്യാമറ സെറ്റ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ്മിയിൽ നമുക്ക് കിട്ടുന്നത് 4000mAh ബാറ്ററി വിത്ത് ടൈപ്പ് സി പോർട്ടൊക്കെ ഉണ്ട്. ടൈപ്പ് സി പോർട്ട് രണ്ടിലും ഉണ്ട്. 4000mAh ബാറ്ററിയാണ് റെഡ്മി നോട്ട് 7 കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിൽ വരുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ക്വിക്ക് ചാർജ് 4 സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമുള്ള ഫോണാണ് നമ്മുടെ റെഡ്മി നോട്ട് 7. പക്ഷേ ഗാലക്സി M20 നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും ബെറ്ററായ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു വിന്നർ, ക്ലിയർ ആയ ഒരു വിന്നർ എന്ന് പറയുന്നത് ഗാലക്സി M20 തന്നെയാണ്. ഇത് പറയുമ്പോൾ പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് ബാറ്ററി കൂടുതലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൈസ് കൂടിയതുകൊണ്ട് വെയിറ്റ് കൂടുതലുണ്ടോ. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, രണ്ടും ഒരേപോലെ സെയിം ഒരു വെയിറ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓവർ വെയിറ്റ് ഒന്നും നമുക്ക് ഈ പറയുന്ന ഗാലക്സി M20 ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടും സ്ലിമായ ഡിവൈസുകൾ തന്നെയാണ്, അതേപോലെ തന്നെ വെയിറ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടും ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റിൻ്റെ കാര്യം നോക്കിയിട്ട് ഒന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട, രണ്ടും സെയിമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഫിംഗർ ഐഡി, അതായത് ഗാലക്സി M20 ഫിംഗർ ഐഡി അത്ര കണ്ട് ഫാസ്റ്റ് ആണ്. എന്നാൽ റെഡ്മി നോട്ട് 7 ഫാസ്റ്റ് ആയ ഒരു ഫിംഗർ ഐഡി ഉണ്ട്, അതേപോലെ ഫേസ് അൺലോക്കും കുറച്ച് ഫാസ്റ്റ് തന്നെയാണ്. അപ്പോൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ, ഈ ഓപ്പണിംഗ്, അതായത് ഫിംഗർ ഐഡിയുടെ വർക്കിംഗ് കുറച്ച് ഫാസ്റ്റായ സംവിധാനം റെഡ്മി നോട്ട് 7 ഗാലക്സി M20 കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ. കുട്ടിക്ക് സ്ലോവേ ഉള്ളൂ, ഇഷ്യൂ ഒന്നുമില്ല, എങ്കിലും സ്വല്പം സ്ലോ ആണെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഫോണുകളെക്കുറിച്ച് പ്രധാനമായ വ്യത്യാസമായിട്ട് കാണാം. ഇനി ഞാനിതിനെ ഒന്ന് ചുരുക്കി പറയാം. അതിനു മുമ്പ് പ്രൈസ് നമ്മൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യണം. 9,999 ആണ് റെഡ്മി നോട്ട് 7 പ്രൈസ്. 3GB RAM 32GB വേരിയൻറ്റ്. അതേപോലെ ഗാലക്സി M20 വില 10,990 ആണ്, 3GB RAM 32GB വേരിയൻ്റ് ആണ്. 1,000 രൂപ കൂടുതലാണ് ഗാലക്സി M20. തീർച്ചയായിട്ടും സാംസങ്ങിനൊരു ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെ. എങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1,000 രൂപ കൂടുതലാണ് ഗാലക്സി M20. ഇനി നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, ഇതിലേതാണ് ബെറ്റർ. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അതിന് ഇതൊന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കണം. സംഗതി വേറൊന്നുമല്ല, ഞാനിവിടെ പറയാം, റെഡ്മി നോട്ട് 7 എടുക്കാൻ ഗാലക്സി M20 ബെറ്റർ ആണ് റെഡ്മി നോട്ട് 7 എന്ന് തോന്നാനുള്ള കാരണം ബെറ്ററായ സ്ട്രോങ് ആയ ഡിസൈൻ, അത് നമുക്ക് റെഡ്മി നോട്ട് 7 ആണ്. ബെറ്ററായ ഒരു പെർഫോമൻസ് റെഡ്മി നോട്ട് 7 ആണ്. ബെറ്ററായ ഒരു ക്യാമറ സെറ്റപ്പ് റെഡ്മി നോട്ട് 7 ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിച്ചാൽ തന്നെ റെഡ്മി നോട്ട് 7 ബെറ്റർ ആണെന്ന് നമുക്ക് കാണാം. ഗാലക്സി M20 ഈ ഫോൺ എടുക്കാനുള്ള കാരണം നോക്കിയാൽ, ഫസ്റ്റ് റീസൺ സേഫസ്റ്റ് ആയൊരു സാർ വാല്യൂ, കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയ ഒരു സാർ വാല്യൂ നമുക്ക് ഗാലക്സി M20 കാണുക. അതേപോലെ രണ്ട് സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് എന്ന ഓപ്ഷൻ ഗാലക്സി M20 കൂടി ഒരു ബാറ്ററി 5000mAh എന്ന് പറയുന്ന കൂടിയ ബാറ്ററിയും ഫാസ്റ്റ് ചാർജർ അടക്കമുള്ള സംവിധാനങ്ങളും നോക്കുമ്പോൾ അതും ബെറ്റർ ആയ ഒരു സൈഡിൽ ഗാലക്സി M20. വൈഡ് ആംഗിൾ ക്യാമറ പോലുള്ള സൗകര്യങ്ങളും ഗാലക്സി M20. അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ഗാലക്സി M20 സൈഡിൽ കാണുന്ന കാര്യം. അപ്പോൾ ഒരു സംശയം വരും, കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് നമുക്ക് റെഡ്മി നോട്ട് 7 ബെറ്ററായ പെർഫോമൻസ് റെഡ്മി നോട്ട് 7 പക്ഷേ ഗാലക്സി M20 പെർഫോമൻസ് മോശമൊന്നുമല്ല, തരക്കേടില്ലാത്ത പെർഫോമൻസ് തന്നെയാണ്. ഗെയിമിംഗ് എന്ന കാര്യം പരിഗണിച്ചാൽ മാത്രമാണ് റെഡ്മി നോട്ട് 7 കുറച്ചും കൂടി കാര്യമായൊരു ബെറ്ററായ ഒരു ഫോണായിട്ട് റെഡ്മി നോട്ട് 7 നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നോർമൽ യൂസിൽ രണ്ടും ഒരുപോലെ യാതൊരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഫോണുകളാണ്. ഇപ്പം നമുക്കൊരു ഐഡിയ ആയിട്ടുണ്ടാവും, ബെറ്ററായ പെർഫോമൻസും ഡിസൈനും ക്യാമറയൊക്കെ ആയിട്ട് നോട്ട് 7 മുമ്പിലാണ്. ട്രിപ്പിൾ കാർഡും അതേപോലെ സാർ വാല്യൂം കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലക്സി M20 എടുക്കും. അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താണ്, ഇതിലേതാണ് ബെറ്ററായ ഒരു ഫോൺ എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനുള്ള ഒരു സമയമായി. ഇനി നിങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും കമൻറ്റ് വഴിയൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കുക. കാരണം എനിക്ക് ഇതിൽ ഏതാണ് പറഞ്ഞാൽ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് എക്സ്പീരിയൻസ് UA MIUA കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇതിൽ ഇഷ്ടപ്പെട്ടത് അതാണ്. പക്ഷേ ഡിസൈനും കാര്യങ്ങളും പെർഫോമൻസും ഒക്കെ റെഡ്മിയിലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആകെ ഞാനൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിലേത് വേണമെന്ന് ചൂസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ മതിയാവും. അപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. അപ്പോൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെഡ്മി നോട്ട് 7 ഗാലക്സി M20 കമ്പാരിസൺ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.